എത്ര സംഭവം അതുകൊണ്ട് അതുകൊണ്ട് ദ്വാഴ ചെയ്യുമ്പോൾ അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുമ്പോൾ പുണ്യ മനുഷ്യന്മാരെ അള്ളാഹുബിന്റെ ഇഷ്ടദാസന്മാരെ തപസ്സുലാക്കി ചോദിക്കുന്നത് നല്ലതാണ് കാലൽ ഇമാമു ഓഹബി പറയുന്നുണ്ട് ഒരു ഭാഗത്ത് പ്രാർത്ഥനയുടെ മര്യാദകൾ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ പറയുന്ന അധ്യായത്തിൽ ഇമാ അള്ളാ എന്ന് പറയുന്ന ജലാലത്തിന്റെ ഇസ്മ അകല ഇസ്മുകളെയും സിഫത്തുകളെയും ഉൾക്കൊള്ളിക്കുന്ന വലിയ എന്ന് പറയുന്നത് ഇസ്മുൽ അതാണ് ഏറ്റവും വലിയ പേര് ഇസ്മുൽ അള്ളം അതിൽ അള്ളാൻ്റെ എല്ലാ നാമങ്ങളുടെയും മീനിങ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാലും അല്ലാ എന്ന് വിളിക്കുന്ന പ്രാർത്ഥ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ അസ്മാകൾ കെട്ടഴിച്ച് വിളിച്ച് ഓരോന്നും കൊണ്ടും വിളിച്ചു കൊണ്ട് ദയ്യുന്നത് ദിന്റെ അഥവാ മര്യാദയാണ് അപ്പോ എന്നിങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ അസ്മാകുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ വിശേഷണങ്ങൾ പ്രാർത്ഥിക്കൽ തുടർന്ന് ജീവിതകാലത്ത് അവരെ തവസ്ലാക്കുന്നവരാണ് മുസ്ലിങ്ങളാകുന്നത് അതെ ആരാണ് അള്ളാഹുവിന്റെയും അവൻ്റെയും ഇടയിൽ പ്രവാചകനെ തവസുലാക്കുന്നത് എങ്കിൽ അവർ മാത്രമാണ് മുസ്ലിമീങ്ങൾ അവർ മാത്രമാണ് മുമിനീങ്ങൾ ഇന്നും അങ്ങനെയാണുള്ളത് നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലാഹു അലീഹി വസ്ലമ തങ്ങളാണ് അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് പ്രിയപ്പെട്ട നബി അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രമാണ് മുസ്ലിമീങ്ങൾ അല്ലാത്ത വിശ്വാസം തെറ്റാണ് അള്ളാഹുവിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ആ പടച്ച തമ്പുരാന്റെ കുർബത്തിലേക്ക് നമ്മെ അടുപ്പിക്കാൻ അവന്റെ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ അള്ളാഹു നിയോഗിച്ച വസീലയാണ് മാധ്യമമാണ് ഇടയാളനാണ് മധ്യവർത്തിയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ലം അതാണ് മുഹമ്മദുല്ലാ അഷ മുഹമ്മ എന്ന പവിത്രമായ വാക്യത്തിന്റെ അർത്ഥവും ആശയവും അതുമാത്രമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് മര്യാദ പ്രാർത്ഥിക്കുമ്പോൾ മധ്യവർത്തിയാക്കുക തവസ്സുലാക്കുക നബിമാരെ അവന്റെ സജ്ജനങ്ങളായ ഭക്തന്മാരായ ദാസന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കൽ മര്യാദയാണ് ഇമാം ദഹബി പറഞ്ഞിട്ട് ഞാൻ വെറുതെ പറയല്ല എനിക്ക് തോന്നി എഴുതി എഴുതി വെച്ചതല്ല ഇമാം ബുഖാരിയുടെ ഹദീസിന്റെ തെളിവുണ്ട് ആ ഹദീസിന്റെ പിൻബലത്തിലാണ് ഞാൻ മര്യാദ പറഞ്ഞോട് തിങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇമാം സഹബി ഉദ്ധരിക്കുന്നു ഹദീസ് എന്താ ഹദീസ് മഹാനായ അനസ് റളിയല്ലാഹു അനസ്ബി പറയാണ് أن عمر بن الخطاب رضي الله عنه كان إذا قحطوا استسقى بالعباس بن عبد المطلب فقال اللهم إنا كنا نتوسل إليك بنبينا فتسقينا وكنا وإنا نتوسل إليك بعم نبينا فاسقينا എന്നിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഈ എവിടെയുള്ളത് ഉണ്ട് ഏത് ഉള്ളത് കിതാബുൽ മഴയെ തേടിയുള്ള പ്രാർത്ഥന ആ വിഷയത്തെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഇമാം ബുഹാരി ഉദ്ധരിച്ച ഹദീസാണ് എന്താ ഹദീസ് എങ്ങനെയാ ചെയ്തത്

ആ നബിയുടെ കൊച്ചാപ്പയെ തവസ്സുലാക്കിയിട്ട് മഴ ചോദിച്ചു ആര് ഉമർ അലി അള്ളാൻ നേരെ അള്ളഹാനോട് ചോദിച്ചില്ല നേരെ ചോദിച്ചില്ല എന്നിട്ട് എങ്ങനെ ചോദിക്കുന്ന രീതി എങ്ങനെ ചോദിക്കുന്ന രീതി അള്ളാഹു പടച്ചോനെ ഞങ്ങൾ നിന്റെ നബിയെ തവസ്സുലാക്കി ഞങ്ങൾ പലപ്പോഴും മഴ ചോദിച്ചിട്ടുണ്ട് റബ്ബേ അപ്പോഴൊക്കെ നീ ഞങ്ങൾക്ക് മഴ തന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ മധ്യവർത്തിയാക്കി നിന്നോട് ചോദിക്കുന്നത് നബിയുടെ പിതൃവ്യനായ അബ്ബാസ് എന്നവരെ തവസ്സുലാക്കിയിട്ടാണ് തമ്പുരാനെ ഫസ്തീനാ ഞങ്ങൾക്ക് മഴ കൊണ്ട് റബ്ബേ അബ്ബാസ് എന്നിവരുടെ ഹക്ക് പറക്കത്ത് കൊണ്ട് അബ്ബാസ് എന്നിവരുടെ മഹത്വം കൊണ്ടിട്ട് ഞങ്ങൾക്ക് മഴ കൊണ്ടറബ്ബേ എന്ന് ആരാധുവാ ചെയ്തത് എവിടെ ഉള്ളത് ഫയൂസ് കൗൻ എന്നിട്ട് മഴ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും മഴ കിട്ടിയിട്ടുണ്ട് ഇവിടെ 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 ഉമർ ഉമർ റളിയല്ലാഹു 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 അൻഹു അൻഹു ജീവിച്ചിരിക്കുന്ന അബ്ബാസ് അബ്ബാസ് അൻഹുവിന്റെ മുന്നിൽ മുന്നിൽ എന്ന് ദുആ അല്ല അല്ല തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് എന്നവരുടെ ിൽ അല്ലയോ വിശ്വാസികളിലെ കാരണവരെ നബിയുടെ പിതൃവ്യ നിങ്ങളൊന്നും മഴ തേടി ദ്വാ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ദ്വാസീയത്താക്കല്ല അബ്ബാസ് എന്നവരെ തവസ്സുലാക്കിയിട്ട് ഉമർ തപസ്സുനാക്കിയിട്ട് അള്ളാഹു നേരെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത് അതെ റസൂൽ വസല്ലമ തങ്ങളെ മുൻനിർത്തി മഴ ചോദിച്ച സംഭവം ആദ്യകാലത്ത് തന്നെ ഉണ്ടായതാ അബൂ ത്വാലിബിന്റെ ഒരു കവിതയുണ്ട് അത് ഇമാം ബുഹാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച കവിതയാണ് അബൂ ത്വാലിബ് പ്രധാന അഭിപ്രായ പ്രകാരം മുസ്ലിം ഇങ്ങനത്തെ അബൂ ത്വാലിബിന് റസൂലിനോട് പ്രതിബദ്ധതയുണ്ടായിരുന്നു സത്യവിശ്വാസികളോട് കടപ്പാട് കാണിച്ച ആളാണ് അബൂ ത്വാലിബ് ഈ അബൂ ത്വാലിബ് റസൂലിനെ കുറിച്ച് വർണ്ണിച്ച് ആലപിച്ച ഒരു കവിത അത് ബുഹാരിയിൽ മുസ്ലിമിലൊക്കെ ഉള്ള കവിതയാണ് ആ കവിത റസൂലിന്റെ വഫാത്തിനു ശേഷം ഇടക്കിടെ ആലപിക്കാറുണ്ടായിരുന്നു റസൂലിന്റെ വഫാത്തിനു ശേഷം يندانا وابيال يستسقل ومامو بوجهه ثمال اليتامى عصمة للرامل يطوف به الهلاك من آل هاشم فهم عنده في نعمة ആദ്യം പറഞ്ഞ രണ്ടു വരി അത് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉള്ളതാ മറ്റേ രണ്ടു വരികൾ വേറെ ഹദീസ് കിതാബുകളിലുള്ളതാ അതിൻ്റെ പൂർണ്ണമായ രൂപം ഇതാണ് അബൂ താലിബ് റസൂലിനെ വർണ്ണിച്ചു പാടിയത് എന്താണ് ആ പാട്ടിന്റെ അർത്ഥം അള്ളാഹാന്റെ റസൂലിനെ ഈ മനുഷ്യനെ തപസ്സുലാക്കി ദുവാ ചെയ്ത മഴ കിട്ടും കിട്ടിയിട്ടുണ്ട് ഇതാണ് ഈ പാട്ടിൽ പറയുന്നത് ഈ മനുഷ്യനെ തപസ്ലാക്കി ദുവാ ചെയ്തിട്ട് മഴ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഈ കവിതയിലുള്ളത് ഈ കവിത ബുഹാരി മുസ്ലിം എല്ലാ ഹദീസിന്റെ കിതാബിലുണ്ട് ഉജ്ജ്വല രൂപനാമവിടത്ത വതനത്തെ മുൻനിർത്തി മഴ തേടും വാർമുകീലതിനോട് ഉജ്ജ്വലാരൂപനാമവിടത്ത വതനത്തെ മുൻനിർത്തി മഴ തേടും വാർമുകീലതിനോട് നാഥനില്ലാത്തോർക്ക് നാഥനാണവിടന്ന് വിധവകൾക്കെന്നും രക്ഷയാണവിടന്ന് ഹാഷിം കുടുംബക്കാരവിടത്തെ ചുറ്റിലും ആർത്തി പൂണ്ടെത്തിടും ചുറ്റിത്തിരിഞ്ഞിടും ഈ കവിത റസൂലിന്റെ ശേഷം അതന്നുണ്ടായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് പാടാ പാടിക്കൂടാ എന്നൊരു സ്വഹാബിയും പറഞ്ഞിട്ടില്ല മാത്രമല്ല അല്ലാൻ്റെ റസൂലിന്റെ പുണ്യ കബറിങ്കൽ വന്ന് നേരിട്ട് മഴയുടെ കാര്യത്തിൽ തവസ്സുലാക്കി മുത്ത് റസൂലിനെ തവസ്സുലാക്കി സങ്കടം പറഞ്ഞ കാര്യവും ഹദീസിലുണ്ട് ഹദീസിലുണ്ട് ഇങ്ങനെയൊക്കെ തവസലിൻ്റെ കഥ പറയുമ്പോൾ തവസ്സുലിൻ്റെ വിഷയം പറയുമ്പോൾ ഇവിടെ ചില ആൾക്കാർ പറയാറുണ്ട് മക്കാമുഷിരിക്കുകളും ഇങ്ങനെ തന്നെ ഇരുന്നു അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു ആകാശവും ഭൂമിയും പടച്ചത് ആരാന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലയാണ് അല്ലയാണ് എന്ന് പറയും ബുദ്ധിമുട്ട് വരുന്ന നേരത്തൊക്കെ അവർ അവരല്ലാന്നെ വിളിക്കും എന്നാലും അള്ളാഹുവിൻ്റെ സാമീപ്യം പൊരുത്തം കിട്ടാനാണ് അവർ ലാത്തയെയും ഋസയെയും മനാത്തയെയും ഋബുലുലയെയും ഒക്കെ കൂടെ നിർത്തിയത് എന്ത് മക്കാ മക്കാമുശരിക്കുകൾ ഉണ്ടല്ലോ കുറൈശികൾ ഈ കുറൈശികൾക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഖുറാൻ തന്നെ പറയുന്നുണ്ട് എന്ത് ആരാ ആകാശവും ഭൂമിയൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാല് അല്ല അല്ലേന്ന് അവർ പറയുന്നു ആ അവർ പറഞ്ഞിട്ടുണ്ട് തെറ്റാ പറയുന്നത് റസൂലിനോട് അല്ല പറയാണ് ഒരു വാദപ്രതിവാദം അവരോട് നടത്തി നോക്കൂ റസൂലെ ആകാശഭൂമികൾ പടച്ചത് ഈ കരിങ്കൽ വിഗ്രഹങ്ങളാണ് എന്നവർ പറയോ നോക്കാലോ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ ആരാ ആകാശം ഭൂമിയും പഠിച്ചത് അത് ചോദിച്ചാൽ വല ഇൻസ ചോദിച്ചാൽ അല്ലാന്ന് അവർക്ക് പറയേണ്ടി വരും പറയേണ്ടി വരും കല്ലുണ്ടാക്കി എന്ന് അവർ പറയില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു വാദപ്രതിവാദം അവരോട് നടത്തിയ അല്ലേന്ന് അവർക്ക് പറയേണ്ടി വരും സമ്മതിക്കേണ്ടി വരും ഇതാണ് കുറാൻ പറഞ്ഞത് ഇവിടെ ചില ആൾക്കാരും പറയാ ആകാശം ഭൂമിയും പഠിച്ചത് അല്ലേന്ന് മക്കാമുശരിക്കുകളൊക്കെ വിശ്വസിച്ച് പറഞ്ഞു നടന്നിരുന്നു അങ്ങനെ പറഞ്ഞിടന്നിട്ടേ അല്ല അവര് നബിയെ അങ് അവരോടൊന്നൊരു ഏറ്റുമുട്ടി നോക്കൂ ആരാ ആകാശം ഭൂമിയും പഠിച്ചേയും ചോദിച്ചു നോക്കൂ ലേക്കൂല അവർക്ക് പറയേണ്ടി വരും അല്ലേ പഠിച്ചത് പറയേണ്ടി വരും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇതാ കുറുവാൻ പറഞ്ഞത് ഇത് തെറ്റായി അർത്ഥം പറയാം അല്ലേ ആണ് ആകാശം ഭൂമിയും പഠിച്ചത് അവരൊക്കെ വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്തിരുന്നു അവർക്കുള്ള ആകളില കുഴപ്പം എന്താ അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ വെച്ചതാണ് അവരെ കുഴപ്പം അതാണ് അവര് മുഷിരിക്കാകാൻ കാരണം അതുകൊണ്ടാണ് അവർ നരകാവകാശികളാകാൻ കാരണം ഇവിടെ ഇതുപോലെ ചില ആൾക്കാര് ബദിനീകളെയും മൊയ്ദ്ദീൻ ഷെയ്ഖിനെയും മുത്തുനബിയെയും അമ്പിയ ഒക്കെ ഇടയാളന്മാരാക്കാണ് അവരും മക്കാമുഷിരിക്കും തമ്മിലും മാറ്റൂല്ല പഠിച്ചോനെ പറഞ്ഞത് നേരെയുള്ള അങ്ങനെ തന്നെ ആയിരിക്കും എന്നാ പണ്ട് നിർത്തിയൊക്കെ എന്റെ വാപ്പയൊക്കെ മൊയ്തീൻ ശൈഹ പറഞ്ഞിട്ട് ആ മാലയൊക്കെ പാടി മരിച്ചു അയേ വാപ്പ പടച്ചോനെ ഇനി പള്ള പൂർത്തും കൊടുക്കൂലേ എന്താപ്പ ചെയ്യാ മകം അങ്ങനെ ആലോചിച്ചിരിക്കുക പൊട്ട തെറ്റാത് എന്താ മക്കാമുഷരിക്കുകൾ അവരുടെ ലാത്തയും ഉസയും മനാത്തയിലും അവർക്കുണ്ടായിരുന്ന വിശ്വാസം പോലെയാണോ അമ്പിയാക്കളെയും മൗലിയാക്കളെയും കുറിച്ച് നമ്മുടെ വിശ്വാസമാണോ അല്ല അവർ ലാത്തയെ വിശ്വസിച്ചത് മനാത്തയെ വിശ്വസിച്ചത് ഉൾസയെ വിശ്വസിച്ചത് ദേവിയാണ് ദേവനാണ് എന്നാ അവരെ വിശ്വാസം ദൈവങ്ങൾ എന്ന ഖുർആൻ പറഞ്ഞു ആലിഹ അവരുടെ വിശ്വാസം അവരുടെ അവരുടെ ഈമാൻ ഇത്തരം കരിങ്കൽ പ്രതിമകൾ ഇലാഹുകളാണ് ദൈവങ്ങളാണ് എന്നാണ് അവരുടെ വിശ്വാസം എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുശ്രിക്കുകൾ അവർ പറഞ്ഞതെന്താ ആകാശം പടച്ചതല്ലെന്നെ ഭൂമി പടച്ചതല്ലെന്നെ സമുദ്രം തന്നെ പക്ഷേ ആരാധനയ്ക്കുള്ള അർഹതക്ക് ആരാധിക്കാം 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 അങ്ങനെ ഉലൂഹിയത്തിൽ അവർ ഉണ്ടാക്കി ആരാധനയ്ക്ക് അർഹതയുള്ള കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കൂടെ ഇക്കാണുന്ന പ്രതിമകൾ ഉണ്ട് എന്നവർ വിശ്വസിച്ചു അതുകൊണ്ടാണ് അവർ മുരിക്കത് ഇവിടെ ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല അവൻ മുസ്ലിം അല്ല ദേവന്മാരാണെന്ന് വിശ്വസിച്ചിട്ടില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ദേവന്മാരാണെന്ന് വിശ്വസിച്ചിട്ടില്ല നഫീസത്തുൽ ദേവിയാണെന്ന് വിശ്വസിച്ചിട്ടില്ല മഹദി ആഴിഷ ദേവിയാണെന്ന് വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഉത്തമരും ഉത്കൃഷ്ടരും ആണെന്ന വിശ്വാസം മാത്രമാണ് മുസ്ലിം ലോകത്തിനുള്ളത് ദേവി ദേവന്മാരായിട്ട് വിശ്വസിച്ചാണ് ഇസ്ലാത്തുകളുടെ വിശ്വാസം അതായിരുന്നു ഇതൊക്കെ പറഞ്ഞ് ഏത് ചുഴലിക്കൊടുങ്കാറ്റ് മുസ്ലിയാർ പ്രസംഗിച്ചാലും അബദ്ധമാണ് പറയുന്നത് എന്ന വസ്തുത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് പറയട്ടെ ശിർക്ക് ആയിട്ട് പറയട്ടെ എപ്പോഴാ ഈ ശിർക്ക് വരവ് എപ്പോഴാ ദൈവം ഒന്നിലധികം ശിർക്ക് വരുന്ന കാര്യ ആരാധനക്ക് അർഹതയുള്ള കൂട്ടത്തിൽ അള്ളാൻ്റെ കൂടെ വേറെ ചില സാധനങ്ങളുണ്ട് ഇതാണ് ശിർക്ക് ഇത് ശിർക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ ആരാധനയല്ല ബദിരീങ്ങളെ സ്നേഹിച്ച് അവരെ മൗലി തോതുന്നത് ആരാധിക്കലല്ല ഔലിയാക്കളെ ബഹുമാനിച്ച് അവരെ വിളിച്ച് അവരെ വിളിക്കുക എന്ന് പറയുമ്പോഴേക്കും പേടിയാണ് ചിലർക്ക് കവിതയിൽ കാവ്യഭാവനയിൽ സാഹിത്യ ഭംഗിയിൽ സ്നേഹത്തിന്റെ വിളി വിളിക്കുമ്പോ ആ വിളി അവരെ ആരാധിക്കുകയല്ല അള്ളാഹുവിന്റെ പ്രതിയോഗിയായ ദൈവം അല്ലെങ്കിൽ അള്ളാന്റെ കൂട്ടിൽ പങ്കുകാരനായ ദൈവം എന്ന വിശ്വാസം വിളിക്കുന്ന മുഹിബിനില്ല അള്ളാഹിന്റെ ഇഷ്ടക്കാരാണ് ആരാധിക്കുകയല്ല അവരെ ആദരിക്കുകയാണ് ആദരിക്കുകയാണ് ഈ ആദരവ് അവരെ ആരാധിക്കലല്ല ഈ ആദരവ് അള്ളാഹുവിനെ ആരാധിക്കലാണ് അല്ല പറഞ്ഞു ഇവരെ ആദരിക്കാൻ അല്ല പറഞ്ഞു ഇവരെ ആദരിക്കാൻ അതുകൊണ്ട് ഇവരെ ആദരിക്കലും സ്നേഹിക്കലും ബഹുമാനിക്കലും അള്ളാഹുവിനുള്ള ആരാധന صحابتك عن ابن عباس رضي الله عنه إني أحب أبا بكر وعمر وأذكر عنهما آراء برين عبد الله بن عباس رضي الله عنهما اللهم فقهه في الدين ചെയ്തു ഈ വേണ്ടുവോളം വിജ്ഞാനം കൊടുക്കണേ കൊടുക്കണേ പണ്ഡിതനാക്കണേന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കണേ എന്നൊക്കെ ദുബായ ചെയ്ത് പ്രത്യേകം സർട്ടിഫിക്കറ്റ് കിട്ടിയ അബ്ബാസ് ആ പറയാണ് ഞാൻ അബൂബക്കറിനെയും ഉമറിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ സ്മരണ എന്നിലുണ്ട് ഞാൻ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും മറ്റേ സ്വഹാബികൾ അങ്ങോട്ട് റസൂല പോരെ റസൂലൻ സ്നേഹിച്ചാ പോരെ അള്ളാനെ സ്നേഹിച്ചാ പോരെ എന്ത് ഈ രണ്ട് സുഹാബികൾ എങ്ങനെ സ്നേഹിച്ചെ ഇബിന് അബ്ബാസ് എന്നവരെന്താ പറഞ്ഞറിയോ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ നേതാവ് ഹബീബ് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പറഞ്ഞത് എൻ്റെ അബൂബക്കറിനെയും എൻ്റെ ഉമറിനെയും ഞാൻ രണ്ട് കൈകളിൽ ചേർത്ത് പിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് നടക്കും എന്ന് റസൂൾ ഉള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ രണ്ടാളുകളെ ഞാൻ സ്നേഹിച്ചാൽ അവർക്കിടയിലൊന്ന് കേറി നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലായെങ്കിൽ സ്വഹാബത്തിന്റെ ഇന്ന് ആദരവ് വേണ്ട ബഹുമാനം വേണ്ട യാന്ത്രികമായിട്ട് ഇങ്ങനെ പള്ളിയിൽ കടന്നിട്ട് ഇങ്ങനെ കളിക്ക അല്ലെ ധന പണി പള്ളിയിൽ കയറുക നിൽക്കുക ഇത് മതി വേറൊന്നും വേണം നേരെ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ വെറും പൊട്ടാ തെറ്റാണത് സ്വഹാബത്തിന്റെ വിശ്വാസ പോയി പറഞ്ഞത് ആര് ഇബിൻ അബ്ബാസ് എന്റെ നിസ്കാരം നോമ്പോ ഹജ്ജും എന്റെ ജിഹാദും പ്രയത്നമൊന്നും എന്നെ സ്വർഗത്തിലാക്കൂല പിന്നെ ഞാൻ ഈ അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിച്ചിട്ട് നോക്കുകയാണ് റസൂൽ ഇങ്ങനെ അവരെ കൊണ്ടുപോകുമ്പോൾ അണഞ്ഞുകൂട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഇടയിൽ ഒന്ന് കേറി നിൽക്കാൻ പറ്റിയ സ്നേഹം കൊണ്ട് നൻ്റെ വിശ്വാസം പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വഫാത്തിന് ശേഷവും പുണ്യ റസൂലിൻറെ റൗലയിൽ വന്ന് ആവശ്യം ബോധിപ്പിച്ച് തവസ്സുലാക്കിക്കൊണ്ട് മഴ തേടിയ സംഭവം വഫാത്തിന് ശേഷവും എമ്പാടും ഉണ്ട് മറ്റൊരിക്കൽ ഒരു വലിയ വരൾച്ച ഉണ്ടായി നമ്മളും വരൾച്ചയുടെ വക്കിലാണല്ലോ ഈ മഴ ലഭിക്കുന്നത് കുറച്ചങ്ങ് നീണ്ടുപോയാൽ കാണാം ദുരന്തം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഇപ്പൊ തന്നെ കുറെ ആളുകൾ വെള്ളം കിട്ടാതെ അൻഹുവിന്റെ ഖിലാഫത്ത് കഷ്ടപ്പെടുകാലത്ത് ഒരു വരൾച്ച

അങ്ങയുടെ ഉമ്മത്ത് വലിയ കഷ്ടപ്പാടിലാണ് അതുകൊണ്ട് അങ്ങയെ മുൻനിർത്തിയാൽ ഞങ്ങൾക്ക് മഴ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് പറക്കത്ത് കൊണ്ട് അള്ളാഹു മഴ തരുമെന്ന് വിശ്വാസമുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഈ സ്വഹാബി തിരിച്ചു നബിയു അലൈഹി വസല്ലമ അർ ഫിൽ ആ രാത്രിയിൽ ഈ സൊഹാബ് റസൂലിനെ കാണാൻ ഉറക്കിൽ സ്വപ്നത്തിൽ കാണാൻ കണ്ടിട്ട് എന്താ പറഞ്ഞത് കണ്ടിട്ടോ പറഞ്ഞോ പേടിക്കണ്ട മോനെ നിന്റെ പ്രാർത്ഥനക്ക് കേട്ടു ഉമറ കേട്ടു അറിയുമ്പോ ഏ മരിച്ച റസൂല് കേക്ക് ഇപ്പൊ ഇവിടെ ചെന്ന് കണ്ട അവിടെ ചെന്ന് നമ്മൾ സലാം പറയുന്നില്ലേ അത് കേൾക്കൂലേ മാത്രമല്ലേ നിങ്ങൾ എവിടെ വെച്ച് സ്വലാത്ത് സലാം ചൊല്ലിയാലും അത് ഇന്നിലേക്ക് എത്തിച്ചു തരാൻ മലക്കുകളെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഹദീസ് ഉണ്ട് അല്ലേ നിസ്കാരത്തിൽ നമ്മൾ നബിയെ വിളിച്ചുകൊണ്ട് സ്വലാത്തും സലാമൊക്കെ അതിന് മടക്കും റസൂല് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ആത്മാർത്ഥമായ സ്വലാത്ത് സലാമാണെങ്കിൽ മടക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അത് വിശ്വസിക്കാത്തവർ പരിപൂർണ മിനിങ്ങൾ അല്ല എന്നതാണ് റസൂലിന്റെ തിരുവാക്യങ്ങൾ തിരുസുന്നത്തുകൾ ഹദീസുകൾ എല്ലാം വിശ്വസിക്കാത്തവരാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ സ്വപ്നത്തിൽ റസൂലു വന്ന് പറഞ്ഞു ആ ഒരു കാര്യം ചെയ്തി ഉമറ ഉമറിന്റെ അടുത്ത് ഉമറല്ലേ ഖലീഫ പോയിട്ട് സലാം പറ എന്നിട്ട് ചെന്നിട്ട് പറ ഭരണം ഒന്ന് മൃദുവാക്കണം കുറച്ച് കണിശത കൂടുതലാ ഉമറിന് കുറച്ച് കാർക്കഷ്യം കൂടുതലാ അതുകൊണ്ട് ഭരണം ഒന്നുകൂടെ നന്നാക്കണം എന്നാൽ മഴ കിട്ടുമെന്ന് പറ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഈ മഹാനായ ബിലാൽ ഹാരിസ് ഉമർ അൻഹുവിന്റെ മുന്നിൽ മഹാനായു സംഭവം ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയുണ്ടായി ഞാൻ റൗദയിൽ ചെന്ന് ദ ചെയ്തു ഇന്നലെ രാത്രി ഞാൻ ഉറക്കം കണ്ടു താങ്കളോട് ഭരണം നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ട് മഴ കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോ വടിയിട്ടു ഓടിക്കല്ല ചെയ്തത് കരഞ്ഞു അള്ളാന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധായോ എന്റെ ഭരണം ഉമർ അല്ലി അള്ളാന് കരഞ്ഞു ഇമാം ബൈഹത്തിൽവയിലും മറ്റു ധാരാളം ഹദീസ് കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായ ഹദീസാണിത് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് മഹാന്മാരുടെ മക്കബറകളിലേക്ക് ചെന്നുകൊണ്ട് അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നത് ഈ ഹദീസിന്റെ പിൻബലത്തിൽ മുസ്ലിം ലോകം അംഗീകരിച്ചു അത് നബിയുടെ മക്കബറ ആകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എത്രത്തോളം ഇമാം ബുഖാരിയുടെ കബറിങ്കൽ ചെന്ന് ചെയ്തല്ലോ മുസ്ലിമീങ്ങൾ ഹിജറി നാന്നൂറ്റി അറുപത്തി നാലിൽ സമർക്കന്ത് പട്ടണത്തിൽ വരൾച്ച വന്നു വെള്ളല്ല ആളുകൾ കഷ്ടപ്പെട്ടു അങ്ങനെ അവർ അവരവസാനം തീരുമാനത്തിലെത്തിയത് ഇമാം ബുഖാരിയുടെ മക്ബറയിൽ ചെന്ന് ഇമാം ബുഖാരിയെ തപസ്സുലാക്കി ദ ചെയ്യാനാണ് അവർ തീരുമാനിച്ചത് തീരുമാനിച്ചവർക്ക് മഴ കിട്ടി കാല അബുൽ പണ്ഡിതനായ പണ്ഡിതനായ ചരിത്ര ഗവേഷണ അബുൽ പറയുന്നുണ്ട് ചില കൊല്ലങ്ങളിൽ ചില വർഷങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച മഴ കിട്ടിയില്ല മഴ കിട്ടാതെ ആയപ്പോ സമർക്കന്തിൽ വരൾച്ച വന്നു തീരെ വെള്ളല്ലാതായി അപ്പോൾ ജനങ്ങൾ കുറെ ദുമായിരുന്നു കുത്തുബൈലായിരുന്നു ഇമാവ് ആയിരുന്നു നിഷ്കാരശേഷം പ്രസംഗത്തിന്റെ ഇടയിലും അവസാനം ആദ്യത്തിലും മഴയ്ക്ക് വേണ്ടി ദ്വയർ ചെയ്തു ആ മിറാറ ഫസ്തും തവണ മഴയ്ക്ക് വേണ്ടി ദ്വയർ നോക്കി ഫലം ഒരു തുള്ളി വെള്ളം കെട്ടി വരണ്ടേ ആകാശത്തുനിന്ന് വരുന്നില്ല ഇങ്ങനെ കഷ്ടപ്പെട്ടപ്പോൾ സമർക്കന്ത് പട്ടണത്തിലെ അടുക്കൽ അടുക്കലേക്ക് ഒരു സ്വാലിഹായ മനുഷ്യൻ കടന്നു ചെന്നു പറഞ്ഞു പറഞ്ഞു എനിക്കൊരു അഭിപ്രായം തോന്നുന്നു കാലി ചോദിച്ചു വമാഹുവ എന്തോടോ നിന്റെ അഭിപ്രായം അല്ലാതെ ഇപ്പഴപ്പോൾ നാട്ടിൽ വെള്ളമൊന്നും ഇല്ലല്ലോ ആ വെള്ളം നമ്മൾ കുറെ ദ്വാ ചെയ്തല്ലോ ഇനിയും ദ്വാ ചെയ്യാം അള്ളാഹു തന്നേക്കാം എന്ന് കാലി പറഞ്ഞപ്പതല്ല എനിക്ക് വേറൊരു അഭിപ്രായം ഉണ്ട് എന്താ അഭിപ്രായം അപ്പോൾ ഈ സ്വാലിഹായ മനുഷ്യൻ കാലിയോട് പറഞ്ഞ വാക്ക് തഹ്റു താങ്കൾ പുറത്തിറങ്ങണം താങ്കൾ പുറപ്പെടണം ജനങ്ങളൊക്കെ താങ്കളുടെ പിന്നിൽ പുറപ്പെടണം എങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ഇമാം ബുഹാരിയുടെ അങ്ങോട്ട് ചെന്ന് താങ്കളുടെ നേത്രത്വത്തിൽ അള്ളാഹുവിനോട് മനമുരുകി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മഹാന്നെ തവസ് ചെയ്യണമെന്ന അഭിപ്രായം എനിക്കുണ്ട് അഭിപ്രായം കൊള്ളാം മുന്നിലിറങ്ങി നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരും മഹാനായ ഇമാം ബുഹാരിയുടെ മക്കുപറയിൽ ചെന്ന് ഒറ്റ ദുവാ അല്ലയോ ഇമാം ബുഹാരി താങ്കൾ വിചാരിച്ചാൽ മഴ കിട്ടും അതുകൊണ്ട് താങ്കൾ മഴ മഴ തരണമേ ഇങ്ങനല്ല അത് ദൈവത്തോടുള്ള പ്രാർത്ഥനയോ അങ്ങനെ അങ്ങനെയല്ല വരുന്നത് അള്ളാഹുവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ മോശക്കാരാണ് ഞങ്ങൾ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ് തമ്പുരാനെ നീ ഹക്കല്ലയോ നിന്റെ റസൂല് ഹക്കല്ലയോ ഈ റസൂലിന്റെ സുന്നത്ത് ലോകത്ത് ഇഷാഴത്ത് ചെയ്ത ലോകത്ത് പ്രചരിപ്പിച്ച ഒരു പുണ്യ മനുഷ്യനായിരുന്നല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ഇക്കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹം റസൂലുള്ളാന്റെ സുന്നത്ത് ക്രോഡീകരിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവൻ ഉഴിഞ്ഞുവെച്ച മനുഷ്യനാണല്ലോ റബ്ബേ നിന്റെ ഹബീബിന്റെ സുന്നത്ത് പകർത്തി എഴുതാനും സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനും പ്രയത്നിച്ച മഹാനല്ലയോ റബ്ബേ ഈ മഹാന മുൻനിർത്തി റബ്ബേ നിന്നോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് ചോദിക്കാൻ യോഗ്യതയൊന്നും ഇല്ലെങ്കിലും നിന്റെ മഹത്തുക്കളോട് ഞങ്ങൾക്ക് ഹിബുണ്ട് അല്ലാ നിന്നോട് ഹെബുണ്ട് നിന്റെ റസൂലിനോട് ഹിബുണ്ട് ആ റസൂലിന്റെ സുന്നത്ത് പ്രചരിപ്പിച്ച ഈ മക്ബുറയിൽ കിടക്കുന്ന മഹാനോട് ഹിബുണ്ട് റബ്ബേ ഞങ്ങൾക്ക് മഴ തരണം റബ്ബേ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥന കനത്ത ഒരാഴ്ച നിൽക്കാത്ത മഴ സമർക്കന്ത് പട്ടണത്തിലെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം മഴ എത്ര സംഭവം മുസ്ലിം ലോകത്തോരും എതിർത്തിലോ ഇതിപ്പോ ഹിജറ അഞ്ചാം നൂറ്റാണ്ടിൽ നടന്ന കഥ ഒന്നാം നൂറ്റാണ്ടിൽ നടന്നിട്ടുണ്ട് ഉത്തമ നൂറ്റാണ്ടിൽ നടന്നിട്ടുണ്ട് മക്ബറയിൽ ചെന്ന് തവസ്സുലാക്കി മഴ ചോദിച്ച സംഭവം ഒന്നാം നൂറ്റാണ്ടിൽ ഉത്തമ നൂറ്റാണ്ടിൽ നടന്നിട്ടുണ്ട് ഇമാം ഹാക്കിം മുസ്തദുധരിച്ചിട്ടുണ്ടത് ആര് ഈജിപ്തിലെ വിശ്വാസികൾ ഈജിപ്തിൽ മഴയില്ലാതെ ബുദ്ധിമുട്ടിയാൽ വെള്ളക്കുറവുണ്ടായി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താ അവരുടെ നാട്ടിലൊരു മക്കുബർകളുടെ മുത്തുനബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് മണ്ണും വീടും നൽകി സഹായിച്ച അൻസാരികളിലെ പ്രധാനിയായ സൊഹാബിയാണ് അബു അയ്യൂബിൽ അൻസാരി ആ മഹാന്റെ മക്കബർ അവരുടെ നാട്ടിലുണ്ട് അവര് ചെല്ലു അവിടെ ചെന്നിട്ട് അവര് സിയാറത്ത് ചെയ്യും സിയാരത്ത് ചെയ്തിട്ട് അവരെ ആ സ്വഹാബിയെ തവസ്സുലാക്കി ദുആ ചെയ്യും ആരാ പറഞ്ഞു ഇമാം ഹാകിം विश्वപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ മുസ്തദറക് ലേകപ്പെട്ടിട്ടുണ്ട് ഇവ യതഹദുനാ ബിഖബരിഹി വ യസൂറൂനഹു വ യതവസ്സലൂ ബിഹി ഇദാ ഖഹിതു റവാഹുൽ ഹാകിം ഫീ മുസ്തദറകിഹി അവർ ആ മക്കുപറയിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് ആ മഹാനായ സൊഹാബി റസൂലിന് ചെയ്ത ത്യാഗങ്ങളും സേവനങ്ങളും ഒക്കെ പറഞ്ഞ് അള്ളാഹനോട് തപസ്വരാക്കി ദ ചെയ്യുമ്പോൾ അവർക്ക് മഴ കിട്ടാറുണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ അനാവശ്യമായ കോലാഹലങ്ങൾ കേട്ട് നിങ്ങൾ ഒരിക്കലും മനം മടുക്കണ്ട നിങ്ങൾ അള്ളാഹുവിനോട് തേടിക്കോളൂ കണ്ണീരൊഴുക്കി തേടിക്കോളൂ നിങ്ങൾക്കതിന് യോഗ്യത അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് ധൈര്യത്തിന് പറഞ്ഞോളൂ ഞാനതിന് യോഗ്യനല്ലെങ്കിലും എനിക്ക് നിന്റെ അമ്പിയാക്കളെ ഇഷ്ടമാണ് ഔലിയാക്കളെ ഇഷ്ടാണ് ബദിരീങ്ങളെ ഇഷ്ടമാണ് സുഹദാക്കളെ ഇഷ്ടാണ് അവരെ ഹക്കുണ്ടെങ്കിലും ആ ഇഷ്ടപ്പെട്ടതിൻ്റെ ഹക്കുണ്ടെങ്കിലും ഞങ്ങളെ കാക്കണേ റബൻ തേടിക്കോ അത് അധിഷ്ഠിതമായ കറകളഞ്ഞ തൊഴീതിൻ്റെ ദുവായാണ് ആർക്കും ഒരു വിശ്വാസക്കുറവും വേണ്ട ഇൻഷാ അല്ലാ ഇനി ഇസ്തിഹാസാന്ന് പറഞ്ഞത് വേറൊരു സാധനം ഉണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടെ കുറച്ച് പറയാം പറഞ്ഞിട്ട് നമുക്ക് വേറെ വിഷയത്തിലേക്ക് പോകാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ജുമാ നമസ്കാരാനന്തരം പള്ളിയുടെ പൊതുയോഗം ജനറൽ ബോഡി യോഗം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പെരുമ്പാവൂർ പട്ടണവുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ആ പൊതുയോഗത്തിൽ പങ്കെടുത്ത് പള്ളി പരിപാലന വിഷയത്തിൽ ആവുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ അപേക്ഷിക്കുകയാണ് അലഹമുല്ല ഹിറബിാലമീൻ സ്ലാ